ഒരു നെൽക്കതിര് പോലെ ഏഴ് കതിരുകൾ, ഓരോന്നിലും 100 ധാന്യമണികൾ, ഒന്നിന് 700 പ്രതിഫലം നൽകുന്ന അള്ളാഹുവിന്റെ പ്രതിഫലം, ദാനധർമ്മത്തിന് അള്ളാഹു പറഞ്ഞ പ്രതിഫലമാണ് മുഅ്മിനെ. അള്ളാഹു നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നു, എത്രയെല്ലാം നിഅമത്ത് ചെയ്തു, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കിൽസ്, ഇതെല്ലാം ഈ സമൂഹത്തിന് ഉപകാരപ്പെടണം. ഇത് സമൂഹത്തിന് ആസ്വദിക്കാനുള്ളതാണ്, ഇതൊരു സമൂഹത്തിൻ്റെ കൂട്ടായ സ്വത്താണ് എന്ന് പഠിപ്പിക്കുന്ന കൺസെപ്റ്റാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റേത്. ഹുസൈ മതങ്ങളെയും എക്കിരി മതങ്ങളെയും കേട്ടിട്ടുണ്ടോ രണ്ട് മഹാന്മാർ? ഇക്രിമ വ ഹുസൈമ. ഹുസൈമ എന്നവർ വളരെ മുതലാളിയായിരുന്നു, ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച ആളാണ്, ഒരുപാട് ഒരുപാട് ആര് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കും. ഇക്രിമയും മുതലാളിയായിരുന്നു, പക്ഷേ ഇക്രിമ ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ്, അവിടുത്തെ ഖലീഫ മറ്റൊരാൾ, പക്ഷെ അവിടുത്തെ ഗവർണർ ഇക്രിമയാണ്. ഹുസൈമയാണെങ്കിലോ ദാനം ചെയ്ത് 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 അവസാനം എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, കയ്യിലൊന്നുമില്ല, വിഷമിച്ചിരിക്കുന്നൊരു സമയം. കുറേ ആളുകൾ പറഞ്ഞു, ഓ ഹുസൈമ, കയ്യിലുള്ളതെല്ലാം കൊടുത്തിപ്പോൾ പാപ്പരായി പോയല്ലേ, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. ആളുകൾ അങ്ങനെ പറയാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം ഒരിക്കലും സമ്പത്തിൽ കുറവ് വരുത്തുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അത് വിശ്വസിക്കുന്ന മഹാനാണ് ഹുസൈമ റളിയല്ലാഹു തആല അൻഹു. എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഗവർണർ ഇക്രിമയുടെ മനസ്സിലേക്ക് അള്ളാഹു തോന്നിപ്പിക്കുന്നത്, ഹുസൈമയെ പോയൊന്ന് സഹായിക്കണ്ടേ, പാവപ്പെട്ട ആളല്ലേ, ഒരുപാട് ആളുകൾക്ക് വാരി കോരി കൊടുത്ത് ഇന്നൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഹുസൈമയെ ഒന്ന് സഹായിക്കണ്ടയോ? ആര് ചിന്തിച്ചു? ഇക്രിമ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ എന്ന ഭരണാധികാരിയാണ്, ഖലീഫ വേറെയാണ്, ഖലീഫയുടെ കീഴിൽ ജോലി ചെയ്യുന്ന വാലി ഗവർണറാണെന്ന് ഇക്രിമ. അദ്ദേഹം രാത്രി ആരാരും അറിയാതെ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ മുഖം മറച്ച് 5000 അർബഅത്തു ആലാഫി ദിർഹം, 4000 ദിർഹമിൻ്റെ ഒരു കീശുമായി നേരെ പോകുന്നു ഹുസൈമയുടെ വീട്ടിലേക്ക്. വാതിൽക്കൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുമ്പോൾ ഹുസൈമയുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു കിരിമ 4000 ദിർഹമിൻ്റെ ഒരു കിഴി. ഹുസൈമ ചോദിച്ചു, നിങ്ങൾ ആരാണ്? പറഞ്ഞു, ആളെ പറയണമെങ്കിൽ നേരം പുലർന്ന് വന്നുകൂടായിരുന്നോ എനിക്ക്, ഞാനിവിടെ വന്നത് എന്നെ തിരിച്ചറിയാനല്ല. ഹുസൈമ നിങ്ങളിത് പിടിക്കിൻ. അദ്ദേഹം പറഞ്ഞു, ആളറിയാതെ ഞാനിത് വാങ്ങിക്കില്ലല്ലോ, ഞാനിത് വാങ്ങിക്കില്ല. ഇക്രിമ പറഞ്ഞു വീണ്ടും, ഹുസൈമ നിങ്ങൾ ഒരുപാട് സഹായിച്ച ആളല്ലേ, പാവപ്പെട്ടവരെ, നിങ്ങൾക്ക് കടം വന്നു പോയില്ലേ, വിഷമായി പോയില്ലേ, കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൻ, നിങ്ങളൊന്ന് സമാധാനിക്കിൻ, ഇത് വാങ്ങിച്ചു വെക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങിക്കൂല, വാങ്ങിക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന ഇക്രിമ പേര് പറയാതെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പോയി, അന മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അന മുൻഖിദുൽ കിറാമി, മാന്യന്മാരായ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ, മിൻ ഖദരിൽ അയ്യാം, കാലത്തിൻ്റെ വഞ്ചനയിൽ നിന്ന് മാന്യന്മാരെ മോചിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ, മാന്യന്മാരെ മോചിപ്പിക്കുന്ന ആളാണ് ഞാൻ. ആ ചരിത്രം മുഴുപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമായി വരുന്ന എത്രയോ മിസ്കീനുകൾ കാണും, എത്രയോ മിസ്കീൻ കിറാം, പാവപ്പെട്ടവരുടെ കല്യാണം അന്തസ്സിൽ നടക്കും ഇഷ്ടം പോലെ. ഒരുപാട് ആളുകൾ സ്വതൊക്കെ ചെയ്തു, കല്യാണം കഴിഞ്ഞു നോക്കുമ്പോൾ ഇനി രണ്ട് കുട്ടികൾ കെട്ടിക്കാൻ ബാക്കിയാണ്. അങ്ങനെ ഉണ്ടാവാറില്ലേ? മുതലാളിമാർ അന്തസ്സിൽ കല്യാണം കഴിക്കുന്നു, ആരാ പെട്ടുപോകുന്നത്? ഇടത്തരക്കാരായ കുറച്ച് ഗൾഫുകാർ അല്ലേ, ആരും അറിയില്ല. ഇവർക്ക് അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ ആരോടും ചോദിക്കാനും പറ്റില്ല. വീട് നഷ്ടപ്പെട്ടിരിക്കണം, കച്ചവടം നഷ്ടത്തിലായിരിക്കും, വീടും പറമ്പും എല്ലാം വിറ്റുകഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പണയപ്പെടുത്തുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കേ, പലിശയുടെ ഇടപാടുകൾ പറ്റില്ല മുഅ്മിനെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ എത്രയോ പാവപ്പെട്ട മിസ്കീനുമാർ, അങ്ങനെ ഒരു മിസ്കീനിന്റെ ചരിത്രമാണ് ഹുസൈമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ദീർഘമായൊരു ചരിത്രമാണത്. ഞാൻ പറയുന്നത് അന മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം. നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഇടത്തരക്കാർ,
മിസ്കീൻ. ഷറഈൽ മിസ്കീനും ഫഖീറും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ആരാ ഫഖീർ എന്ന് പറഞ്ഞാൽ ഉലമാ പറയും ഒരു 100 രൂപ ജീവിക്കാൻ അത്യാവശ്യമുള്ള ഒരു പാവപ്പെട്ട ആൾ, 100 രൂപ ഉണ്ടെങ്കിലേ അയാൾക്ക് ജീവൻ നിലനിർത്താനുള്ള അന്നം കിട്ടണമെങ്കിൽ 100 വേണം തൻ്റെ കുടുംബത്തിന്. അങ്ങനത്തെ മനുഷ്യന് 20 കിട്ടുന്നുള്ളൂ, 80 കിട്ടുന്നില്ല, അയാൾ ഫക്കീറാണ്, മിസ്കീനാരാണ്. 100 എങ്കിലേ ജീവിക്കാൻ പറ്റൂ, പക്ഷെ 80 കിട്ടുന്നുണ്ട്, 20 ഇല്ല. പക്ഷെ ആ 20 ഇല്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾ മിസ്കീനാണ്. അപ്പൊ ഫക്കീറിനെക്കാളും മിസ്കീൻ ഇച്ചിരി മേലെയാണ്. ഇനി ഖുർആൻ പറയുന്നത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ സഫീനതു ഫകാനത ലി മസാകീന യഅമലൂന ഫിൽ ബഹ് فأردت أن نعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. إمامنا الشافعي رضي الله عنه فقير مسكين ذم الله بتياسا من سلاك يدت آية تاند. അമ്മ സഫീന, മൂസ നബിയുടെ ചരിത്രത്തിൽ ഖിദർ നബിയോടുകൂടെ പോയ യാത്രയുണ്ടല്ലോ. ആ യാത്രയിൽ ഖിദർ നബി അലൈഹിസ്സലാം മൂസ നബി യാത്ര പോയപ്പോൾ ഒരു കപ്പലിൻ്റെ പലക അടർത്തി എടുത്തിട്ടുണ്ട് ഖിദർ അലൈഹിസ്സലാം. ചരിത്രം അറിയാമല്ലോ. മൂസ നബി ചോദിച്ചെന്ത്, നമുക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ട് ഈ കപ്പൽ പൊളിച്ചു കൊടുക്കണോ? ലഖദ് ജിഇത ഷൈഅൻ ഇംറാ, വളരെ മോശമായി പോയല്ലോ ഖിദർ നബിയെ നമ്മൾ ഈ ചെയ്തത്. ആ ചോദ്യം കഴിഞ്ഞപ്പോ ഖിദർ നബി പറഞ്ഞു, മൂസ നബിയെ ഈ ചോദ്യം ചോദിച്ച് എന്റെ കൂടെ കൂടാൻ പറ്റില്ല കേട്ടോ, ചോദിച്ചാൽ നമുക്ക് പിരിയേണ്ടി വരും, മിണ്ടാതെ തന്നെ സഹിച്ചു കൂടാൻ പറ്റുമോ, നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ. അങ്ങനെ പോയി പോയി മൂന്നാമത്തെ ആ മതിലിന്റെ ചരിത്രവും കഴിഞ്ഞ് ഖിദർ നബി പറഞ്ഞു കൊടുക്ക ഓരോന്നും. ആ കപ്പൽ, അമ്മ സഫീന, ആ കപ്പൽ ഫകാനത ലിമസാകീൻമാരുടേതായിരുന്നു. ആ കപ്പൽ ആരുടേതല്ല? ഫുഖറായിൻ്റെതല്ല. ഫഖാനത്തിൽ ഫുഖറാ ലിൽ മസാകീൻ, മിസ്കീൻമാരുടെ കപ്പൽ. ആള് മിസ്കീനാ, പക്ഷെ ഒരു കപ്പലിന്റെ മുതലാളി ആയേക്കും. ഫഖാനത്തിൽ മസാകീൻ. അറായിച്ച ولا يحل على طعام المسكين. പാവപ്പെട്ടവനെ, അത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹുവിന്റെ കലാം എങ്ങനെ വരിക? അലൽ ഫഖീർ, ഫഖീറിനെ സഹായിക്കാൻ, മിസ്കീനെ സഹായിക്കാൻ പ്രേരിപ്പിക്കാത്ത ആൾ. അവർ അന്ത്യനാളിൽ നിഷേധിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ പറഞ്ഞു, അവർ മിസ്കീനെ സഹായിക്കാൻ ഇഷ്ടപ്പെടാത്തവരാ, പ്രേരിപ്പിക്കാത്തവരാ. എന്താ പറയുക, ഒരു സഹായം ചെയ്തു, അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർ ഗൾഫുകാരല്ലേ, അവർക്ക് നാട്ടിൽ ബിസിനസ്സില്ലേ, അവർക്ക് ഇവിടെ മറ്റു സൗകര്യങ്ങളില്ലേ. ഉണ്ടായിരിക്കാം, പക്ഷെ അതിലപ്പുറം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളായിരിക്കാം. ഉണ്ടായിരിക്കാം അങ്ങേറ്റത്തെ കട്ടപ്പാടിൽ മുങ്ങി കുളിച്ചിട്ട് ആരോടും പറയാതെ നടക്കുന്നവർ. അവരെ ഒന്ന് സഹായിക്കണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവൻ ഗുരുതരമായ വാക്കാണ് പറയുന്നത്. നിങ്ങൾ മിസ്കീനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫക്കീറിനെ കാണാൻ എളുപ്പമാണ്, ഫക്കീറിനെ പെട്ടെന്ന് കാണാൻ പറ്റും, മിസ്കീനെ കാണാൻ പറ്റില്ല. അവരഭിമാനികളായിരിക്കും, അവർക്ക് നിങ്ങൾ സഹായം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാ പരിശുദ്ധ വിശുദ്ധ ഖുർആൻ. അറഐച അല്ലദി യുകദ്ദിബു ബിദ്ദീനി ഫദാലിക അല്ലദി യദുഉൽ യതീം വലാ യഹുള്ളു അലാ തുആമിൽ മിസ്കീനെ സഹായിക്കാത്തവർ. അമ്മസ് സഫീന ഫകാനത ലിമസാകീൻ, ആ കപ്പൽ മിസ്കീൻമാരുടേതായിരുന്നു. മിസ്കീനാണെങ്കിൽ പോലും കപ്പലിൻ്റെ മുതലാളിയാവാം, പക്ഷേ ആൾ മിസ്കീനായിരിക്കും. മഹാനായ ഹുസൈമ റളിയല്ലാഹു അൻഹു പാപ്പരായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗവർണർ ഭരണാധികാരിയായ അക്കിരിമ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് സഹായത്തിൻ്റെ കയ്യുമായി വന്നിരിക്കുന്നു. 4000 ദിർഹമാണ് പടിവാതിലിക്കൽ കൊണ്ടുകൊടുക്കുന്നത്. മുഖം മറച്ചിട്ടുണ്ട്, ഇരുട്ടുള്ള രാത്രിയാണ്, പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആരാണിതെന്ന് പറയാതെ ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അനമുഖിദുൽ കിറാമി മിൻ ഖദരില്ലയ്യാം, എൻ്റെ പേര് മുൻഖിദുൽ കിറാമി, മാന്യന്മാരെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ, മിൻ ഖദരിൽ അയ്യാം, ദിവസങ്ങളുടെ ചതിയിൽ നിന്ന്. പാവപ്പെട്ടവരെയല്ല, ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് മാന്യന്മാരെ കൈപിടിച്ചുയർത്തുന്നവനാണ് ഞാൻ. ആ ഒരു വാക്കും പറഞ്ഞ്
കടന്നു കളഞ്ഞു. കിരിമ റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യയുണ്ട്, ഗവർണറുടെ ഭാര്യ, ആ രാത്രി മുഴുവനും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞു. തൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. വേഷം മാറി പോകുന്ന പോക്ക് കണ്ടപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഖിന്നയായി സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ചോദിച്ചു, ഇക്രിമ, തങ്ങൾ എന്തേ നിങ്ങൾക്ക് സങ്കടം? അവർ പറഞ്ഞ വാക്ക്, ഒന്നുമല്ല, ഈ രാത്രി പാതിരാ നേരത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെ നിങ്ങൾ പോയത് എവിടേക്കാ? നിങ്ങൾ എന്തിനോട് പറയാതെ പോയി? രാത്രിയല്ലേ, അപകടം സംഭവിക്കില്ലേ? ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തില്ല. തൻ്റെ ഭാര്യ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഥ പറഞ്ഞു കൊടുത്തു, ഞാൻ ഹുസൈമയോട് പറഞ്ഞത് അന മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ ഹുസൈമ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല ആരാണ് കൊണ്ടുതന്നതെന്ന്, ആരാ തന്നെ സഹായിച്ചതെന്നറിയില്ല. രാവിലെ തൻ്റെ എല്ലാ കടവും വീട്ടുകയും കടക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാം വീട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു. ഒരൽപ്പം ആശ്വാസമായി ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, സ്ഥിതി മെച്ചപ്പെട്ടു. ഹുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടു. മെച്ചപ്പെട്ടു വന്ന് പഴയ സ്ഥിതിയിലേക്ക് മുതലാളിയായി മാറുകയാണ് ഹുസൈമ. ആരാ സഹായിച്ചത്? തൻ്റെ പേര് പറയാതെ, പേര് പറയാൻ ഇഷ്ടപ്പെടാതെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഗവർണറായിരുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ തങ്ങൾ ആണ് തന്നെ സഹായിച്ചതെന്നറിയില്ല ഹുസൈമ എന്നവർക്ക്. അങ്ങനെ ഒരിക്കൽ ഹുസൈമ എന്നവർ ഖലീഫയെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഖലീഫയാണ് പറഞ്ഞത്, ഹുസൈമ നമ്മൾ സുഹൃത്തുക്കളായിരുന്നുവല്ലോ, ആ സൗഹൃദം ഒന്ന് പുതുക്കാം. ഇന്നിപ്പോൾ ഇക്രിമയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക് ഗവർണറായിട്ട് ഞാൻ നിങ്ങളെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഹുസൈമ, നിങ്ങൾ ഇക്രിമയുടെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം. ഇക്രിമയുടെ സമ്പത്തിൻ്റെ കണക്ക് നിങ്ങൾ ചോദിക്കണം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അറിയിക്കണം. ഇക്രിമ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ വേണ്ട ശിക്ഷ നിങ്ങൾ നടത്തിക്കോളൂ എന്ന ആഹ്വാനവുമായി കടന്നു ചെല്ലുന്നു ഹുസൈമ റളിയല്ലാഹു അൻഹു. ഹുസൈമ വരുന്നുവെന്ന് കേട്ടപ്പോഴേക്കും തൻ്റെ കൂട്ടുകാരനാണ്, താൻ സഹായിച്ചു, രക്ഷപ്പെടുത്തി, അല്ലാഹു സമ്പത്ത് കൊടുത്തു, പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയ ഹുസൈമയെ സ്വീകരിക്കാൻ ആളുകളെ കൂടി വഴിയിൽ വന്ന് സ്വീകരിക്കാൻ എന്ന ഇക്രിമയെ എതിരേറ്റത് ഹുസൈമയുടെ ചോദ്യമാണ്. നിങ്ങളുടെ ഈ സ്ഥാനം എന്നെ ഏൽപ്പിച്ച ഖലീഫ നിങ്ങളോട് കണക്ക് ചോദിക്കുന്നുണ്ട്, കണക്ക് തരണം. കണക്ക് നോക്കുമ്പോ 4000 ദിർഹം പോയതിന് വഴിയില്ല, 4000 ദിർഹം എവിടെ പോയെന്നതിന് കണക്കില്ല. ഹുസൈമ പറഞ്ഞു, ഇക്രിമ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഈ 4000 ദിർഹം നിങ്ങൾ എന്ത് ചെയ്തു, ആർക്ക് കൊടുത്തു, കണക്കില്ലല്ലോ. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഫസജനഹു, ജയിലിൽ അടക്കപ്പെട്ടു. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നവർ ആരാണോ ഈ 4000 ഹുസൈമക്കന്ന് കൊണ്ടുപോയി വീടിൻ്റെ പടിവാതിരിക്കൽ പാതിരാ നേരത്ത് കൊണ്ടുപോയി കൊടുത്തത്, അതേ ഭരണാധികാരി താൻ ചെയ്ത ഈ സഹായത്തിന് ചങ്ങലകളിൽ ബന്ധിതരായി ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ കിടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയ്ക്ക് സങ്കടമായി. തൻ്റെ ഭർത്താവ് ഒരു ഉപകാരം ചെയ്ത മഹാമനുഷ്യൻ, തൻ്റെ പേര് പോലും പറയാതെ ഉപകാരം ചെയ്ത മനുഷ്യൻ, അങ്ങനെ ഒരു ഉപകാരം സ്വീകരിച്ചയാൾ തൻ്റെ ഭർത്താവിനെ പീഡിപ്പിക്കുകയാണോ ജയിലിലടക്കുകയാണോ ചെയ്യേണ്ടത്? സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണ് തൻ്റെ ഭാര്യ ഒരടിമസ്ത്രെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ഹുസൈമയെ പോയി പറഞ്ഞു കൊടുക്കണം, ആരാരുമില്ലാത്ത നേരത്ത്, ആരും കൂടെ ഇല്ലാത്ത നേരത്ത് ഞാൻ ഈ ചൊല്ലിത്തരുന്ന വാക്കുകൾ ഹുസൈമയെ പോയെന്ന് കേൾപ്പിക്കുമോ? ഞാൻ പറയാം, നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണോ, മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം, മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം, മാന്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുത്ത ആളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ഒരു വാക്ക് നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ ഹുസൈമക്ക് ബോധ്യം വരും.